സകല അമ്പിയാക്കന്മാരുടെയും ചരിത്രം എടുത്തു പറഞ്ഞ് നൂറിലേറെ പ്രാർത്ഥന ഖുർആനിൽ പഠിപ്പിച്ചെന്നും ഈ നബിമാരൊക്കെ പ്രാർത്ഥിച്ചത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾ സുന്നി വിട്, നിങ്ങൾ മുജാഹിദ് വിട്, നിങ്ങൾ സുബൈർ പറയുന്ന എന്റെ വാക്കിനെ വിട്, ഈ ആശയത്തെ നിങ്ങളൊന്ന് ചിന്തിക്കുക. വിശുദ്ധ ഖുർആനിലെ പ്രവാചകന്മാരുടെ ചരിത്രത്തിലെ പ്രാർത്ഥനകളിൽ എവിടെയെങ്കിലും ഒരു വരിയിൽ ഒരു ഹഖ് ജാഹ് പറക്കത്ത് കൊണ്ട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ടോ നോക്കി? ഒന്ന്. നൂറുകണക്കിന് പ്രാർത്ഥനകൾക്കിടയിൽ ഒരു പ്രാർത്ഥന ഹഖ് ജാഹ് പറക്കത്ത് കൊണ്ടൊരു പ്രാർത്ഥനയുണ്ടോ? കാണൂല. അല്ലാഹുമ്മ റബ്ബി റബ്ബുനാ എന്നല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു മഹാനെ വിളിച്ചുള്ള ഒരു പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയും? കാണൂല. എന്ന് മാത്രവുമല്ല, സകല പ്രവാചകന്മാരും പഠിപ്പിച്ചു കൊടുത്ത് അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. ആദ നബി അലൈഹിസ്സലാം തന്റെ ദുഃഖാർത്ഥമായ പ്രയാസകരമായ തൗബയുടെ വേളയിൽ റബ്ബനാ വലംനാ അൻഫുസന എന്ന പ്രാർത്ഥന. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം രോഗം ബാധിച്ചു, 18 കൊല്ലം എന്നൊക്കെ രേഖപ്പെടുത്തപ്പെടുകയാണ്. ശരീരത്തിൽ നിന്ന് വ്രണം പൊട്ടിയൊലിച്ചു. സഹോദരിമാരെ ശ്രദ്ധിക്ക, ഭർത്താക്കന്മാരെ ശ്രദ്ധിക്ക, അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം വായിച്ചു നോക്ക്. ഭാര്യ ഇട്ടെറിഞ്ഞോടിയില്ല, കണ്ടവന്റെ കൂടെ സുഖം തേടി ഇറങ്ങിയോടിയില്ല, മക്കളെ വിട്ടുകൊണ്ട് കാമുകന്റെ പിന്നാലെ ഇറങ്ങിയോടിയില്ല. അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ ഭാര്യ ഒരാൾ ഒറ്റക്ക് നിന്നുകൊണ്ട് നാട്ടുകാരൊക്കെ ബഹിഷ്കരിച്ച കൂടെ ചങ്ക് പോലെ ഉറച്ചു നിന്ന് അവസാനം പൈസ ഇല്ലാതെ കഷ്ടപ്പെട്ടപ്പോ തന്റെ തലയിലെ മുടിയെടുത്ത് മുറിച്ച് മാർക്കറ്റ് കൊണ്ടുപോയി വിറ്റ് അതിന്റെ പൈസ കൊണ്ട് സ്വന്തം ഭർത്താവിനെ ചികിത്സിച്ചൊരു ഭാര്യയുണ്ടായി. ആ രംഗം കണ്ടിട്ടാണ് അയ്യൂബ് നബി പ്രാർത്ഥിച്ചത്, അന്നീ മസ്സനിയല്ലുറു വ അൻതർഹമുറാഹിമീ. അയ്യൂബ് നബിന് മുമ്പ് നബില്ലേ? യൂനിസ് നബിന്റെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് പ്രാർത്ഥിച്ചോ? ഇല്ല. ആദൻ നബി അലൈഹിസ്സലാമിനെ തവസ്സുലാക്കിയിട്ട് പ്രാർത്ഥിച്ചോ? ഇല്ല. ഏതെങ്കിലും മഖാമുകൾ ദർഗകളിൽ ചെന്നുകൊണ്ട് എന്തെങ്കിലും ഒരു പൂജ നടത്തിയോ? ഇല്ല. ഇതന്നല്ലേ ഖുർആനല്ലേ നമ്മുടെ മുമ്പിലെ തെളിവ്? യൂനിസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വായ്ക്കകത്ത് കുടുങ്ങിയ സംഭവം, അന്ന് രാത്രിയായിരുന്നു, രാത്രിന്റെ ഇരുട്ടുണ്ടായിരുന്നു, വലിയൊരു മത്സ്യത്തിന്റെ വായ്ക്കകത്തായിരുന്നു. ഈ മൂന്ന് ഇരുട്ടിന്റെ ഉള്ളിൽ ആഴമേറിയ കടലിന്റെയും മത്സ്യത്തിന്റെയും രാത്രിയുടെയും ഇരുട്ടിന്റെ ഉള്ളിൽ കുടുങ്ങി. എന്താ ചെയ്യാ? മങ്കൂസ് മൗലൂദോ ഏതെങ്കിലും ഏലസോ ചരടോ നമ്മളെ രക്ഷിക്കൂ. അന്ന് അവിടെ വെച്ചുകൊണ്ട് വിളിക്കാൻ കടലമ്മയെ വിളിച്ചില്ല, ഭാഗ്യദേവതയെ വിളിച്ചില്ല, സൂര്യനെ നോക്കി വിളിച്ചില്ല. മനുഷ്യനേക്കാൾ എന്ത് പവറുള്ളവനാണ് സൂര്യൻ എന്നിട്ട് സൂര്യനെ വിളിച്ച് സങ്കടം പറഞ്ഞു? ഇല്ല, മറിച്ച് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. നമുക്കൊക്കെ പ്രാർത്ഥിക്കാവുന്ന പ്രാർത്ഥന, ഒരു പ്രയാസം വന്ന് രക്ഷപ്പെടണം എന്ന് തോന്നുന്ന ഘട്ടം വന്നാൽ പ്രാർത്ഥിക്കാം. പഠിച്ചു വെച്ചോ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. സൂറത്ത് യൂനുസിലുണ്ട്. മക്കളെ കാണാതെ വിഷമിച്ചു. ഈ സദസ്സുകൾ നടന്നുകൊണ്ടിരിക്കുക, മേലും താഴേക്ക് കുട്ടികളുണ്ട്. പ്രോഗ്രാം കഴിഞ്ഞു പോകും, ഒരു മണിക്കൂർ നമ്മളെ കുട്ടിനെ കാണാനില്ല. ഒന്ന് ആലോചിച്ച് നോക്കും, അതിന്റെ ബാക്കി ഭാഗം നിങ്ങൾ ആലോചിച്ച് നോക്കും. നമ്മുടെ ഈമാൻ പരീക്ഷിക്കപ്പെടും, നമ്മുടെ ക്ഷമ പരീക്ഷിക്കപ്പെടും, നമ്മുടെ സ്വഭാവം പരീക്ഷിക്കപ്പെടും. മഹാനായ യാക്കൂബ് നബി അലൈഹി സ്സലാമിന്റെ പുന്നാര മോനെ യൂസഫ് നബിനെ കാണാതെ അവസാന കാലം എത്തിയപ്പോ തെരഞ്ഞു പിടിക്കുന്നതിന്റെ ഇടയിൽ ബെന്യാമീനെ കാണാതെ സങ്കടം സഹിക്കവയ്യാതെ. ഒരിക്കൽ പോലും യാക്കൂബ് നബി അലൈഹിസ്സലാം ഏതെങ്കിലും ഒരു പ്രവാചകന്റെ മക്ബറ തേടി നടന്നുവോ? ഓൽക്കൊന്നുമില്ലാത്തൊരു വിശ്വാസം എവിടെ നിന്ന് ഞമ്മക്ക് വന്നു? ഏതെങ്കിലും ഒരു മക്ബറയിലോ മറ്റെവിടെയെങ്കിലും ചെന്ന് ഏതെങ്കിലും വെള്ളം തേങ്ങി കുടിച്ചിട്ടുണ്ടോ? ആ നിലക്കുള്ള നമ്മുടെ നാട്ടിലൊക്കെ എന്തൊക്കെ വെള്ളം തുപ്പിയ വെള്ളം വരെ കുടിക്കുന്ന കാലഘട്ടം, എത്ര സംഭവങ്ങളെന്നറിയോ? പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവിടുന്ന് നാട്ടുകാർ പറയും, രാവിലെ മുതൽ വൈകുന്നേരം വരെ കന്നാസം പിടിച്ചു വരികയാണ്. എന്തിനാ? രോഗം മാറാനുള്ള വെള്ളമുണ്ട്, മുപ്പത് തുപ്പിയ വെള്ളമാണ്. ആ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് അവസാന ശ്വാസത്തിൽ സംസം കൊടുക്കുന്ന പോലെ ചിലർ തുപ്പിയ വെള്ളം കൊടുക്കുന്ന നാടാണ് കേരളം. ഒന്ന് 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 യാത്ര പോയാൽ മനസ്സിലാക്കാൻ സാധിക്കും.
യാക്കൂബ് നബി അലൈഹി സ്വലാം ഈ സങ്കടങ്ങളൊക്കെ ഇങ്ങനെ കണ്ണിങ്ങനെ നിറം മാറുന്ന കരച്ചിൽ വേദനകൾ ഉണ്ടായി. സങ്കടത്തിന്റെ തീക്ഷ്ണമായ അവസ്ഥ കടന്നു വന്നു. പക്ഷേ പറഞ്ഞ വാക്കിതാണ്, ഇന്നമാ അഷ്കൂ ബസീ വഹസ്നീ ഇലല്ലാ, ഞാൻ എന്റെ അവലാതി എന്റെ വേവലാതി എന്റെ സങ്കടങ്ങൾ ഇതാ അല്ലാഹുവിലേക്ക് ഞാൻ നീട്ടുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ മുതൽ രാത്രി വരെ കിടക്കുന്നത് വരെ ഉറങ്ങി എണീറ്റാൽ, ഉറക്കത്തിനിടയിൽ എണീറ്റാൽ, സദസ്സിലിരിക്കുമ്പോൾ, രോഗിനെ സന്ദർശിക്കുമ്പോൾ, വാഹനത്തിൽ കയറുമ്പോൾ, ഭാര്യ ഭർത്താക്കന്മാർ എന്ന നിലക്കുള്ള എല്ലാ ദുആകളും പഠിപ്പിച്ചു. അല്ലാഹുമ്മാ റബ്ബനാ റബ്ബി ഞാനെ വേണ്ട ബദരീങ്ങളും പ്രാർത്ഥിച്ചു. നമ്മുടെ നാട്ടിൽ ഹജ്ജിന് പോകുമ്പോ ബുദ്ധിമുട്ടിലായി. ഞങ്ങൾ കടലിലൂടെ പോവായിരുന്നു, കപ്പലിൽ കയറി യാത്ര പോകുന്നതിന്റെ ഇടയിൽ കാറ്റും കോളിലും പെട്ട് ഞങ്ങൾ കുടുങ്ങിയപ്പോൾ ബദരീങ്ങളെ നിങ്ങളല്ലാതെ ഞങ്ങളെ രക്ഷിക്കാൻ ആരാ ഉള്ളത് ചോദിച്ചു. അങ്ങനെ കടലിൽ പ്രാർത്ഥിച്ചപ്പോ കടല് ശാന്തമായി കൊടുത്തു. എന്താ മനസ്സിലാക്കേണ്ടത്? ബദരീങ്ങളോട് പ്രാർത്ഥിച്ചാൽ അപകടം രക്ഷപ്പെടും. ആരെ പഠിപ്പിക്കുന്നത്? വലിയ വലിയ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് പറയാണ്, ഞങ്ങൾ പ്രാർത്ഥിക്കണില്ല, ഞങ്ങൾ ഇസ്തിഹാസ പണ്ട്, ഇപ്പൊ പറയുന്നത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നാ പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ നോളജ് സിറ്റി ഉണ്ട്, താമരശ്ശേരി ചുരത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോ ഇങ്ങനെ കാണും. നോളജ് സിറ്റി ഇങ്ങനെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ നമ്പർ കിട്ടിയില്ല, പഞ്ചായത്ത് പോയ നമ്പർ കിട്ടണില്ല, ഞാൻ കാര്യം പറയേണ്ടതില്ലല്ലോ. അങ്ങനെ നമ്പർ കിട്ടാതെ കുറെ ഇടങ്ങറായപ്പോ അവസാനം കാന്തപുരം ഉസ്താദിന്റെ മകൻ, ഞാൻ പേര് പറയുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, ഉസ്താദിന്റെ മകൻ പറയാണ്, നമ്പർ കിട്ടാതെ ഒരുപാട് ബുദ്ധിമുട്ടായപ്പോൾ ഞങ്ങൾ ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്ക് നമ്പർ കിട്ടി. എന്താ നാട്ടുകാർ പഠിക്കേണ്ടത്? ഇതിനൊക്കെ നമ്മൾ ബദരീങ്ങളോട് പ്രാർത്ഥിക്കണം. ഇനി ശരി, ബദരീങ്ങൾ ആരോടാ പ്രാർത്ഥിച്ചത്? ബദരീങ്ങൾ അവരുടെ പ്രയാസങ്ങളിൽ ആരോടാ പ്രാർത്ഥിച്ചത്? ഹിജ്റ രണ്ടാം വർഷത്തിൽ. ഹിജ്റ രണ്ടാം വർഷത്തിന് മുമ്പ് എത്രയോ കൊല്ലം മുമ്പ് മുസ്ലിമായി ഇസ്ലാം സ്വീകരിച്ചവരുണ്ട് കേട്ടോ. ആ ഹിജ്റ രണ്ടാം വർഷത്തിൽ റമദാൻ 17 യുദ്ധം നടന്ന് ബദറിൽ പങ്കെടുത്ത 300-ൽ അധികം വരുന്ന സഹാബത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പ്രഖ്യാപിച്ചു, ഖുൽ ഇന്നമാ അദഉ റബ്ബി വലാ ഉശ്രിക്കു ബിഹി അഹദാ, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, ഞാൻ ഒരാളോടും പങ്കു ചേർക്കൂല. വേറെ കാര്യം വരുമ്പോ വേറെ ആളോട് പ്രാർത്ഥിക്കുക, വേറെ ആവശ്യം വരുമ്പോ വേറെ ആളോട് പ്രാർത്ഥിക്കുക, അങ്ങനൊന്നുമില്ല, അല്ലാഹുവിനോട് മാത്രമേ. ഇനി ബദറിന്റെ സമയത്ത് ആരോടാ ഇത്? തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. ഇത് സൂറത്തുൽ അൻഫാൽ പഠിച്ചാൽ ബദറിന്റെ ചരിത്രം പറയുന്ന സൂറത്താണ് ഇത്. തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗാസ നടത്തിയപ്പോൾ. ഈ അറബിയിലുള്ള വാക്കുകൾ കേൾക്കുമ്പോ നമ്മൾ വിചാരിക്കും അതെന്തോ വേറെന്തോ സാധനം. അല്ലാഹുവിനോട് സഹായം ചോദിച്ചപ്പോൾ ഇത്. തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ അല്ലാഹുവിനോട് സഹായം ചോദിച്ചപ്പോൾ. ഫസ്തജാബ ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകി. അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ, ആയിരക്കണക്കിന് മലക്കുകളെ ഇറക്കിയിട്ട് ബദിർ നിങ്ങളെ സഹായിച്ചു, നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. ഉഹുദിൽ എന്താ പറഞ്ഞത്? ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഇനി ഔലിയാക്കന്മാർ ആരോടാ പ്രാർത്ഥിച്ചത്? ഒറിജിനൽ ഔലിയാക്കന്മാർ ഖുർആനിൽ പറഞ്ഞു, അസ്ഹാബുൽ കഹ്ഫ്. വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഓതുന്നില്ലേ, 309 കൊല്ലം കിടത്തി ഉറക്കിയ കറാമത്ത് കാണിച്ച് തെളിയിച്ച അസ്ഹാബുൽ കഹ്ഫ് ഗുഹന്റെ മുമ്പിൽ പ്രതിസന്ധിയിൽ പെട്ടപ്പോ ഏതെങ്കിലും നബിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. هذا الله.